മണിപ്പൂർ സംഘർഷം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. വൈകിട്ട് 3 മണിക്ക് പാർലമെന്റ് കോംപ്ലക്സിലാണ് യോഗം. കോൺഗ്രസും ഇടതു പാർട്ടികളും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുക്കും. കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി ഒക്രോ ഇബോബി സിംഗും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ മൗനത്തെയും വിദേശയാത്രയും വിമർശിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി ആ രാധാകൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ആർക്കെ, എന്തുകൊണ്ട് പ്രധാനമന്ത്രി യോഗം വിളിക്കുന്നില്ല എന്നാണല്ലോ ഈ സർവകക്ഷി സംഘത്തിന്റെ ചോദ്യം, പ്രതിപക്ഷത്തിന്റെ ഒക്കെ ചോദ്യമാർക്കെ. തീർച്ചയായിട്ടും ആണ്, അത് ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യും. പ്രതിപക്ഷത്തിന്റെ തന്ത്രം ഇപ്രകാരമാണ്, ഈ സർവകക്ഷി സംഘത്തെ മണിപ്പൂരിലേക്ക് അയക്കുക, വിഷയങ്ങൾ സമാധാനപരമായി അതിന് യുക്തമാകുന്ന രീതിയിൽ പരിഹരിക്കുക, ഇതാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ സർവകക്ഷി സംഘത്തിന്റെ ഭാഗമാകും എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം അത് ഉചിതമല്ല എന്ന് വിവരിക്കുകയാകും പ്രതിപക്ഷം ഈ യോഗത്തിൽ ചെയ്യുക. പ്രതിപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷവും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നിശബ്ദതയാണ് അവർ ചോദിക്കുന്നത്. ഇതിൽ ആഭ്യന്തരമന്ത്രി 4 ദിവസം മണിപ്പൂർ സന്ദർശിക്കുകയും സമാധാന സമിതി അടക്കം ഉണ്ടാക്കുകയും ചെയ്തു, പക്ഷേ അത് ബലവത്തായില്ല. പരാജയപ്പെട്ട ആഭ്യന്തരമന്ത്രി വിളിച്ച ഒരു യോഗം എങ്ങനെയാണ് ഈ അർത്ഥത്തിൽ പ്രസക്തമാവുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഇതവർ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കും. സർക്കാർ വിഷയത്തിൽ സ്വീകരിച്ച സമീപനങ്ങളുടെ ആത്മാർത്ഥത വ്യക്തമാക്കാനായിരിക്കും ഈ യോഗത്തിൽ ശ്രമിക്കുക. സർവകക്ഷി സംഘത്തെ വേഗത്തിൽ അവിടേക്ക് അയക്കാനായിട്ടുള്ള നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗമായിട്ട് ഇന്ന് യോഗത്തിൽ ഉണ്ടാകും. വൈകിട്ട് 4 മണിക്കാണ് ഈ യോഗം നടക്കുക. ഉന്മേഷ്. ശരി ആർ കെ, ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.